ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷ ഒരു പാലക്കാട്ടുകാരനിലാണ്. ശ്രീശങ്കർ മുരളി ഇന്ന് വൈകിട്ട് മത്സരത്തിൽ പങ്കെടുക്കും. ശ്രീശങ്കറിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. കുടുംബമൊക്കെ വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വിളിച്ചോ ശങ്കു രാവിലെ? മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ഫൈനലിന് വേണ്ടി റെഡിയാവുകയാണ്. അച്ഛനും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫൈനലിന് വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇത്തവണ. ഡയമണ്ട് ലീഗ് അടക്കം ഒഴിവാക്കിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് പരിശീലനം നടത്തിയിരുന്നത്. എത്രത്തോളം പരിശീലനം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു കാലയളവിൽ നടക്കി ഏഷ്യൻ ഗെയിംസ്? നമ്മുടെ മെയിൻ ഇത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ഗെയിംസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. വേൾഡ് ചാമ്പ്യൻഷിപ്പിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഡയമണ്ട് ലീഗ് ഫൈനൽ വന്നത്. അത് യു എസ് എയിലായിരുന്നു. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഒരു ഇത് കൂടി നമുക്ക് പ്രാക്ടീസ് മിസ്സാവും, പോയി വരുന്ന ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ അതുകൂടി നമുക്ക് ഏഷ്യൻ ഗെയിംസിന് വേണ്ടി ചെയ്യാമെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനൽ ഒഴിവാക്കിയത്. രണ്ടാം ഹീറ്റ്സിലെ 7.97 ബെസ്റ്റ് ആണോ? അല്ല, അത് ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ 7.90 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ജമ്പിൽ 7.97 ചെയ്തതുകൊണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ കടന്നുകൊണ്ട് പിന്നെ ജമ്പ് ചെയ്യേണ്ടി വന്നില്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. കോൺഫിഡൻ്റ് ആണ്. പിന്നെ ആ ദിവസത്തെ റൺവേയും ടേക്ക് ഓഫ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പം എന്തായാലും ഇപ്രാവശ്യം നല്ല ചാൻസ് ആണ്, നല്ല കോൺഫിഡൻ്റ് ആണ്. ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ കാരണം ബോഡി നല്ല ഫിറ്റ്നസ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഡയമണ്ട് ലീഗ് അവൻ ക്യാൻസൽ ചെയ്തത് ഈ ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവന് ആവശ്യമായിട്ടുള്ള ജിമ്മിൻ്റെയും അതുപോലെ പ്രാക്ടീസിന് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മഴ, നല്ല മഴ വന്നുകൊണ്ടാണ് അവൻ എല്ലാവരും പോയി പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ തീർച്ചയായിട്ടും 100% ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ നാടിൻ്റെ പ്രാർത്ഥന ഉണ്ടാവണം അവന് വേണ്ടി. മുൻകാലങ്ങളിലൊക്കെ ശ്രീശങ്കറിന്റെ ഓരോ വിജയങ്ങളും ഈ നാട് ആഘോഷമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വൈകിട്ട് 4:30 മത്സരം. 4:30 നമ്മുടെ ഇന്ത്യൻ ടൈം, 4:30 അവിടെ, 7:10. അച്ഛനാണ് കൂടെ ഉള്ളത് അല്ലേ? ഓക്കെ. എന്തായാലും അപ്പൊ എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഒന്നടങ്കം കണ്ണും കാതും എല്ലാം കൂർപ്പിച്ച് നമ്മൾ ആ 4:30 കാത്തിരിക്കുന്നു. വലിയ വിജയം ശ്രീശങ്കറിൽ നിന്നുണ്ടാകുന്ന ആ വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.